ഈ ബീച്ചിന് ഒരു പ്രത്യേകതയുണ്ട്. പോർട്ട് ബ്ലെയറിലെ രാധാ ബീച്ചാണിത്. അവിടുത്തെ 5:30 ആകുമ്പോഴത്തേക്ക് ആകാശത്തിൽ പ്രകൃതി ഇത്രയും അതിമനോഹരമായ ഒരു കാഴ്ച ആകാശത്തിൽ തെളിയുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ആകാശത്തിൽ പല ചിത്രങ്ങളോടുകൂടിയ ഒരു കാഴ്ചയായിരുന്നു കാണാൻ പറ്റിയത്. ചെറിയ കുട്ടികളടക്കം നല്ല എൻജോയ് ചെയ്ത് ബീച്ചിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫ് ഗാർഡ് വന്നിട്ട് സന്ധ്യയായി, 5:30 ആയി, എല്ലാവരും കരയിലേക്ക് കയറുമെന്ന് പറഞ്ഞിട്ട് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ നല്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതിമനോഹരമായ ബീച്ചും അതുപോലെ തന്നെ തണുപ്പ്, നല്ല തണുത്ത വെള്ളം, നീറ്റ് ആൻഡ് ക്ലീന്. അപ്പം ആർക്കും, വലിയവർക്കായാലും ചെറിയവർക്കായാലും, ഈ ബീച്ച് വിട്ട് നമുക്ക് പോകാനേ കഴിയില്ല. അത്രയ്ക്ക് അതിമനോഹരമായ ഒരു ബീച്ചും അതുപോലെ തന്നെ അതിൻ്റെ എൻജോയ്മെൻറ്റും ആയിരുന്നു. ഇനി നമുക്ക് വീടിലേക്ക് കടക്കാം. ഹൈ ഡിയേഴ്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ഏവർക്കും. തസ്സുസ് ലോഗിലേക്ക് സ്വാഗതം. പോർട്ട് ബ്ലെയറിലെ മറക്കാനാവാത്ത 6-ാമത്തെ ദിവസമാണിത്. അത്രയ്ക്കും മനോഹരമായ ബീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പോർട്ട് ബ്ലെയറിൽ നിന്നും ഹാവിലോക്കിലേക്ക് നമ്മൾ ക്രൂസ് വഴി വന്നതിന് ശേഷം നമ്മൾ രാധാ ബീച്ചിലേക്കാണ് വന്നത്. അവിടുത്തെ സായാഹ്നം കാണാൻ അതിമനോഹരമാണ്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത, നമ്മൾക്ക് ഉൾക്കടലിലേക്ക് വരെ നടന്നു പോകാൻ പറ്റും. അധികം ആഴമില്ലാത്ത, എന്നാൽ സേഫായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ ഒരു ബീച്ച്. കുട്ടികളെ കളിപ്പിക്കുന്നതും ഒക്കെ വളരെ അതിശയമാണ് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ. കൊച്ചിന്റെ കാര്യം അല്ല, കുഞ്ഞ് കൊച്ച് വേണ്ട, വേണ്ടായിരുന്നു. ഇവിടെ സേഫാ, അവിടെ വളരെ കുറച്ചിട്ട്. സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുന്ന സൂര്യനെ പിന്നെ ജെറ്റ് വിമാനം പോന്നു, ജെറ്റ് പോന്ന് നന്നായിട്ട് ജെറ്റ് പോകുന്നു. ഫുള്ള് നന്നു.
അസ്തമനം കാണാൻ പറ്റത്തില്ലേ? ഇത്രയും പുറത്തില്ല, അത്രയും പോകാൻ പറ്റത്തില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ചെരുപ്പൊന്നും തപ്പണേ നമ്മുടെ. अभी तक जो भी पर्यटक पानी में हुए आप सभी से रिक्वेस्ट है कि पानी से बाहर आ जाइए। नहाने का टाइम शाम हो चुका है तो सभी पर्यटक से निवेदन है कि पानी से बाहर आ जाइए। लाइफ का आदेश का पालन करें, उनसे कोई भी भेदभाव ना करें। हाथ में कौन धोने भी आ
മരങ്ങളൊക്കെ വെട്ടി ഡെവലപ്പ് ചെയ്തെടുത്താൽ ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്.